കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് പൊങ്കാല വരുന്നത്. ആറ്റുകാൽ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിന്റെ ഏതാണ്ട് ഒരു നല്ല പരിധിയോളം ഉത്സവ ലഹരിയിലാണ്. ആറ്റുകാൽ നിന്ന് ഏഞ്ചൽ മേരി ചേരുന്നുണ്ട്. ഏഞ്ചൽ, വെള്ളിയാഴ്ചയാണ് ഉത്സവം അടുത്തു, ആറ്റുകാല് നല്ല തിരക്കാണ്. ആറ്റുകാല് മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും. പിജി നമസ്കാരം. നല്ല തിരക്കാണ് ഈ ആറ്റുകാൽ പരിസരത്ത് മുഴുവൻ. ഒരുപാട് പേർ ഈ ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയും വഴിപാട് കഴിപ്പിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഉള്ളവരുടെ തിരക്കാണ് നമ്മൾ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മൂന്ന് നാളിന്റെ കാത്തിരിപ്പ് മാത്രമാണ്. നാലാം നാൾ തിരുവനന്തപുരം നഗരം കൺതുറക്കുന്നത് പൊങ്കാലയ്ക്ക് വേണ്ടിയാണ്. ഒരു രാത്രിയോളം സ്ത്രീകൾ ഉറക്കമൊഴിച്ച് കാത്തു നിന്നുകൊണ്ട് അർപ്പിക്കുന്ന പൊങ്കാലയാണ്, സ്ത്രീകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പരിസരത്തേക്ക് ഭക്തജനങ്ങളുടെ വരമാണ്, ഒഴുക്കാണ്. നിരവധി പേരാണ് ഇവിടേക്ക് എത്തി പലതരത്തിലുള്ള പൂജകളൊക്കെ ചെയ്ത് ദേവിയെ ദർശിച്ച് ഇപ്പോൾ തന്നെ മടങ്ങുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒക്കെ നടത്തുന്നത്. എന്തായാലും പി ജി സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പൊങ്കാല എല്ലാ അർത്ഥത്തിലും പൂർവാധികം ഭംഗിയോടുകൂടി നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തന്നെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തേക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നില്ല കോവിഡ് കാരണം. എന്തായാലും കോവിഡ് കാലത്തെ ആ ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്തേക്കടക്കം പൊങ്കാല അർപ്പിക്കുന്നതിന് ഇത്തവണ അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, അതായത് കോവിഡ് കാലത്തിന് മുൻപ് നമ്മൾ കണ്ടതുപോലെയൊക്കെ വലിയ ആഘോഷത്തോടുകൂടി പൊങ്കാല ഇത്തവണ നടക്കും. ഭക്തജനങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി ക്ഷേത്ര പരിസരത്തേക്ക് എത്തി പൊങ്കാല അർപ്പിക്കും. അതുകൊണ്ട് തന്നെ വലിയ സന്നാഹങ്ങളാണ് ക്ഷേത്ര പരിസരത്തെമ്പാടും ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഭണ്ഡാരടപ്പടക്കം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്ര നടയിൽ ഭണ്ഡാരടപ്പടക്കം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ, സുരക്ഷ ഒരുക്കുന്നതടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ, തിരുവനന്തപുരത്തേക്ക് കൂടുതൽ ട്രെയിനുകൾ, ഇങ്ങനെ ഭക്തജനങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഏറ്റവും വലിയ ആഘോഷം ഇത്തവണ ഈ സ്ത്രീകൾക്കടക്കം പൊങ്കാലയിലേക്ക് ഇവിടേക്ക് എത്താം എന്നുള്ളതാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ്, അതുകൊണ്ട് ഇത്തവണ ക്ഷേത്ര നടയിൽ തന്നെയാണ് പൊങ്കാല എടുത്തത്. അല്ലല്ല, വീട്ടിലാ എന്റെ വീട്. എന്താണ് ക്ഷേത്ര നടയിൽ പൊങ്കാല ഇടാൻ പറ്റുമോ ഈ വർഷം? ക്ഷേത്ര നടയിലേക്ക് പൊങ്കാല ഇടാൻ പറ്റുന്നതിന്റെ സമയം ടൈറ്റ് ആണ്. എന്തായാലും ആറ്റുകാലെ ഒരു മൂഡാണ് ലൈവായി ഏഞ്ചൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ വരി വരിയായി നിന്ന് ക്ഷേത്ര ദർശനത്തിന് ഉള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്.